വെൽക്കം ബാക്ക് ടു മിനാർ പതിനാലാം റാവ് സീസൺ 3 പവർഡ് ബൈ ഫ്ലെക്സി ആൻഡ് ഹോട്ട് പാക്ക്. ഇന്നത്തെ എപ്പിസോഡിലെ സെക്കൻഡ് കണ്ടസ്റ്റന്റ് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ഷേജ. ഹായ് ഷേജ. ഹായ് ചേച്ചി. നല്ല ബ്രൈറ്റ് കോസ്റ്റ്യൂം. താങ്ക് യു. ഏത് പാട്ടാണ് മോള് സെലക്ട് ചെയ്തിട്ടുള്ളത്? അതും ഇദ്രീസോട് നോഹ് എന്ന് പറഞ്ഞു. ആരുടെ പാട്ടാ അത്? അത് ഉമ്മർ കാൻഡസ്. ഓക്കെ. വേണുചേട്ടാ, നമ്മുടെ മറ്റൊരു കണ്ടസ്റ്റന്റ് ഷേജ. ഷേജ, ഡിഗ്രി ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയർ അല്ലേ? എവിടെ വീട്? എവിടെ? കൊണ്ടോട്ടി. ആ ശരി. ശരിക്ക് മാപ്പിളപ്പാട്ട് കറക്റ്റ് ആയിട്ട് പഠിച്ച് തന്നെയാണോ പാടണത്, അതോ കേട്ട് ജസ്റ്റ് പാടുകയാണോ? അല്ല, പഠിക്കുന്നുണ്ട്. വെരി ഗുഡ്. എഫേർട്ട് എടുക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും അത് പാട്ടിൽ കാണുന്നതാണ് എൻ്റെ പ്രതീക്ഷ. നന്നാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു വേണുചേട്ടാ. നന്നായിട്ട് പാടിക്കും.
സെക്കൻഡ് സ്റ്റേജിലെ സെക്കൻഡ് പെർഫോമൻസ് ഇവിടെ അവസാനിച്ചു അല്ലേ. നമുക്ക് എന്തായാലും കമന്റ്സ് അറിയാം. വേണു ചേട്ടാ. ശേജ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. എനിക്ക് ഇഷ്ടപ്പെട്ടതിന് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ബാക്കി എല്ലാവരുടെയും നിന്ന് വ്യത്യസ്തമായിട്ട് ഇതൊരു കൺവെൻഷണൽ, ഒരു ട്രഡീഷണൽ പരമ്പരാഗതമായിട്ടുള്ളൊരു പാട്ടാണ് നമ്മൾ പാടിയിരിക്കുന്നത്. ദാറ്റ്സ് ഗുഡ്. താങ്ക് യു. അതിൻ്റെ ആ ഒരു ലങ് കപ്പാസിറ്റി, ബ്രത്ത് എടുക്കുന്നതിൻ്റെ കുറച്ച് നേരം ഓരോ ഫ്രേസും ഉണ്ട്. അതൊക്കെ എനിക്കത് ഞാനത് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ പോർഷൻസൊക്കെ എനിക്ക് പിന്നെ തോന്നിയൊരു കാര്യമാ, ആദം എന്ന് പറയുന്ന ആ പോർഷൻ അതിന് മുമ്പ് എൻഡ് ചെയ്യല്ലേ, അവിടെ ആ ഒരു ഫിനിഷിങ്, ചിലയിടത്ത് ഫിനിഷിങ്ങിന് ഒരു മിഴിവ് കുറവായിട്ട് തോന്നും. ആ ഒരു സംഗതിയായിട്ട് ഇൻഫാക്റ്റ് ഇത് നോക്കാൻ പാടില്ല. കാരണം മോർ ദാൻ സംഗതി, ഇതൊരു വേറൊരു ഫീലാണ് ഇതിനകത്ത്. ഈ കൺവെൻഷണൽ മാപ്പിളപ്പാട്ടെന്ന് പറയുന്നതിനകത്ത് അതിനൊരു താളത്തിൻ്റെ ഒരു കണക്കുണ്ട്. അതിന് പാടുന്നതിനകത്തൊരു എനർജി ലെവലുണ്ട്. അതിൻ്റെ ഡിക്ഷൻ, ലിറിക്സ്, അതൊക്കെ ഫൈസൽ പറഞ്ഞുതരും കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ എനിക്കതൊക്കെ ഭംഗിയായിട്ട് തോന്നി. പക്ഷേ ഈ സംഗതി മാത്രം വെച്ചിട്ട് ഞാൻ ക്രിറ്റിസൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അവിടെ എവിടെയും ഫിനിഷിങ് സംഗതികൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ പെർഫെക്ഷൻ വന്നിരുന്നെങ്കിൽ എന്ന ഒരാഗ്രഹം എനിക്ക് തോന്നിപ്പോയി. തെറ്റില്ലല്ലോ അല്ലേ. സോ ഷേജ നന്നായിട്ട് പാടി. സോ ഐ എക്സ്പെക്ട് മോർ ഫ്രം യു. നന്നായിട്ട് ഇനിയും പാടാം എന്നാണ്. നല്ല വോയിസ് ആണ് കേട്ടോ. ഗുഡ് വോയിസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വേണു ചേട്ടാ. രണത്ത ഷാജ നന്നായിട്ട് പാടി കേട്ടോ. എനിക്ക് തോന്നുന്നു ഷാജ പാടിയതിൽ ഇപ്പം ഇത്രയും ഒരുപാട് പാട്ടുകൾ പാടി, എനിക്കതിൽ നന്നായിട്ട് പാടി കേട്ടോ. ഈ ഒരു പാട്ട് എനിക്ക് നന്നായിട്ട് തോന്നി. പിന്നെ ഇത് കുറച്ച് ആ നബിമാരുടെ അല്ലേ പേരുകളെല്ലാം ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനും പറ്റില്ല. അത് അയ്യോ, അത് നന്നായിട്ട് തന്നെ. എന്താ പറയാമെന്നേ, ഒന്നുമില്ല, മൂളിയതാ അല്ലേ, കുഴപ്പമില്ല. ആദം തൊട്ട് അങ്ങനെ പറയുന്ന ആ പേരുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീഡുമാണ് അതിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. പക്ഷെ അത് ബൈ ഹാർട്ട് ചെയ്ത് അത് വലിയൊരു തന്നെ കേട്ടോ മോളെ. പിന്നെ എനിക്ക് തോന്നുന്നു ആ ചെറിയ മെലഡി, അതായത് അനുപല്ലവി ഒത്തിരി ഫസ്റ്റ് മോള ഭയങ്കര അടിച്ചല്ലേ അങ്ങനെയല്ലേ പാടുന്നത്. പിന്നെ ഇത്തിരി ഒതുക്കി ഇല്ലേ അനുപല്ലവി, ആ ഒതുക്കി അങ്ങനെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ കുറച്ചും കൂടിയൊക്കെ ഇനി ആ ഒരു വോയിസിലൊന്നും ഒരു ഇനി പ്രാക്ടീസ് ചെയ്യണം മോള്, ശ്രദ്ധിക്കണം കേട്ടോ. ആ ഒരു സംഗതികളും ഒക്കെ വരുന്നിടത്ത് മോള് ക്ലിയർ ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. ആ ഒരു ലെവലിൽ വരുമ്പോൾ നമുക്കത് ഇതാ ഒരു ട്രഡീഷണൽ പക്ക ഫോഴ്സ് ചെയ്തൊക്കെ മോൾ പാടുമ്പോൾ നമുക്ക് കറക്റ്റ് ഭയങ്കര ഒരു വോളിയം എനർജിയൊക്കെ കൊടുത്തുമ്പോൾ നല്ല ഇതുണ്ട് കേൾക്കാൻ. പക്ഷേ അതിനടുത്ത് മെലഡി അതിൽ വരുമ്പോൾ നമുക്കറിയാം. അപ്പോൾ ആ വശങ്ങളും സംഗതികളും ഒക്കെ ഒന്നും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇപ്പം അല്ലേ, ഇല്ലേ? അത് മനസ്സിലാവുന്ന നേരത്തെ പാടിയെന്നൊക്കെ നന്നായിട്ട് ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല പാട്ടുകൾ സെലക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു. താങ്ക് യു രണത്ത. ഷാൻസ് ശേജ, ശേജയ്ക്ക് പറ്റിയ ഒരു പാട്ട്. ഓഫ്കോഴ്സ് ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു പാട്ടാണ്. പിന്നെ എനിക്ക് ഇതിൽ പാട്ടിനേക്കാളും ചാലഞ്ചിങ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ ലിറിക്സ് പഠിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഒരു കാര്യം അല്ലേ. എത്ര സമയം എടുത്തു ഇത് ഫുൾ പഠിക്കാൻ? ഒരുപാട് ദിവസം എടുത്തു. കാരണം അത് ചേഞ്ച് വരാനും പറ്റില്ല. ഫസ്റ്റ് മുതലുള്ള നബിമാർ ലാസ്റ്റ് വരെയുള്ള നിയമങ്ങളാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് അറബി വേർഡുകൾ. അപ്പോൾ ആ ഒരു എഫേർട്ട് ഡെഫിനറ്റ്ലി അതിനൊരു കയ്യടി എന്തായാലും വേണം. താങ്ക് യു സർ. പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഒരു ശ്രുതി ചേരാത്തതിന്. പിന്നെ ഇത് ഇതൊരു ഓളം പാട്ടാണ് അല്ലേ വേണോട്ടാ, ട്രഡീഷണൽ രീതിയിൽ. ഇപ്പം പിച്ചിങ് ഓക്കെ, അതൊക്കെ ഇഷ്യൂസ് ആണ്. പക്ഷെ അതിൻ്റെ കൂടെ ഇതൊരു ഓളത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട്, ഇത്രയും ലിറിക്സും ഉണ്ട്, അതിൻ്റെ കൂടെ പ്ലാനും ഉണ്ട്. അത് കുറേയൊക്കെ ഷാജ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, എന്തായാലും ഇതിപ്പോൾ എത്ര, സെക്കൻഡ് പെർഫോമൻസ്, തേർഡ് പെർഫോമൻസ്? സെക്കൻഡ്. അപ്പം ഒരു വെടിക്കെട്ടിനുള്ള സമയം കൂടിയുണ്ട്. ഇത് നന്നായിട്ടുണ്ട്, അടുത്തത് ഇതിലും നന്നാക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻസ്. ഫൈസൽ മാഷെ
ഇത് പിന്നെ എം പി ഉമ്മർകുട്ടി എന്ന ഏറ്റവും പ്രശസ്തനായ ഒരു ഗായകനുണ്ടായിരുന്നു, തലശ്ശേരിക്കാരനായിരുന്നു അദ്ദേഹം. ഈ ഫീൽഡിൽ ഇപ്പോൾ വി എൻ കുട്ടി മാഷ്, പീർക്ക, മൂസക്ക എന്ന് പറയുന്ന പോലെ അവരുടെ ഒക്കെ ഒരു ഒരു ടീമിലുള്ള ആളായിരുന്നു അദ്ദേഹം. എൻ പി ഉമ്മർകുട്ടി, എം പി ഫൗസിയ, ഇവരുടെയൊക്കെ ടീം ഒരുപാട് ഗാനമേളകളിൽ കേരളത്തിലും മറുനാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ യങ് ആയിരിക്കുന്ന സമയത്ത് തന്നെ മരിച്ചുപോയി. സജീവമായി രംഗത്ത് ഉണ്ടാകുന്ന സമയത്ത് കോഴിക്കോട്ടൊരു ഒരു പാട്ടിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ട് ഇമ്പീരിയൽ ലോഡ്ജിൽ താമസിച്ചുകൊണ്ടിരിക്കുക, രാത്രിയിൽ മരിച്ചു പോവുകയായിരുന്നു. നേരം കൊടുക്കുമ്പോൾ അദ്ദേഹം അസുഖമായിട്ട് അതിൻ്റെ ഇടയിൽ മരിക്കുകയായിരുന്നു. ആ പത്രവാർത്ത വായിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എം പി ഉമ്മർകുട്ടി എന്ന് പറഞ്ഞ് ഒരു രാഘവമാഷെ പറ്റിയൊക്കെ പറയാറില്ലേ നമ്മൾ, ഇപ്പോൾ സംഗീതം കൊണ്ടും ജീവിതം കൊണ്ടും മാതൃകയായിരുന്നു പറയുന്ന പോലെ. ഉമ്മർക്ക അങ്ങനെയായിരുന്നു, ഉമ്മർക്ക അങ്ങനെ സംശുദ്ധമായി ജീവിച്ച ഒരാളായിരുന്നു. എല്ലാവരും പറയും, എല്ലാ പാട്ടുകാരും പറയും, സംഗീതം കൊണ്ടും ജീവിതം കൊണ്ടും മാതൃകയായിരുന്ന ഒരു മഹാനായ കലാകാരൻ. അദ്ദേഹത്തിൻ്റെ ടീമിൽ എൻ പി ഫൗസി എപ്പോഴും ഈ പാട്ട് പാടായിരുന്നു. ഞാൻ ആ വോയിസ് ഇങ്ങനെ ഞാനത് കേട്ടിട്ടുണ്ട്. അതിങ്ങനെ ശ്രദ്ധിച്ചു, എൻ പി ഫൗസിയ റഷീദ് ഇപ്പം ബാംഗ്ലൂരിലാണ് അവർ താമസം. അവരൊരുപാട് റെക്കോർഡിൽ പാടിയിട്ടുണ്ട്, ആകാശവാണി പാടിയിട്ടുണ്ട്. അവരെ പാട്ട് കേട്ടിട്ടുണ്ടോ? ആ ഏത് പാട്ട്? വെറുതെ പറയരുത്. ഫൗസിയത്ത ഇപ്പോൾ ആരാലും അതൊക്കെ അവരുടെ പാട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ല പാട്ടുകളൊക്കെ പാടി. ഇപ്പോൾ ഉമ്മർക്കര ടീമിൻ്റെ ഒരു പാട്ട് ഉമ്മർക്കായും പാടുമായിരുന്നു. ഈ പാട്ട് നല്ല സെലക്ഷൻ. ഇത് 124,000 മുർസലിങ്ങൾ, പ്രവാചകൻ അമ്പിയ മുർസലിങ്ങൾ അവരെ പറഞ്ഞിട്ടുണ്ട്. അതിൽ 25 പേരെയാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അവരുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അവർ 25 പേരാണ് ആദ്യത്തെ ആ സ്റ്റാൻസിൽ പറഞ്ഞത്. 25 ആളുടെ പേരാണ്. ആദം, ഇദ്രീസ്, നൂഹ്, ഹൂദ് എങ്ങനെ പറഞ്ഞിട്ട് അവസാനം മുഹമ്മദ് നബി എന്ന് പറയുന്നത്. അത് പിന്നെ പലരും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇത് തികച്ച് പാടണം. അപ്പോൾ അതിൻ്റെ ഒരു ഒരു ലെങ്ത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ രണ്ട് വരി പാടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ അത് അത് തീരുന്നൊരു പ്രശ്നമുണ്ട്. ഏതായാലും നല്ലൊരു സെലക്ഷനാണ്. ഒരു സദസ്സിലൊക്കെ ഒരു ഓളം ഉണ്ടാക്കാൻ പറ്റിയ പാട്ടാണ്. പരമാവധി മോള് ഈ പാട്ടിനോട് നീതി പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല സെലക്ഷനാണ്. ഇത്തരം സെലക്ഷനാണ് മോളുടെ മുന്നോട്ടുള്ള യാത്ര തീരുമാനിക്കുക. ഓക്കെ, താങ്ക് യു ഫൈസൽ മാഷ്. നല്ല കമൻസ് ആണ് ഷൈജ ലഭിച്ചിട്ടുള്ളത്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു പല്ലവി ഫുൾ ഇങ്ങനെ പാടി വെച്ചത് അതാണ്, ഫൈസൽ മാഷ അതാണ് പറഞ്ഞത് അല്ലേ? ഫുൾ കുറെ പേരുകൾ പഠിക്കാനും കുറെ എടുത്തു. എന്നാലും ഈ ഒരു എഫേർട്ടുള്ള മാർക്സ് നമുക്ക് നോക്കാം. ഫൈസൽ മാഷ 26 മാർക്ക്, 26/30. താങ്ക് യു ഫൈസൽ മാഷ. ഷാൻ സർ, ഷേജ നല്ല എഫേർട്ട്, നെക്സ്റ്റ് ടൈം ഇതിലും നന്നാക്കിട്ട് പാടുക. 25.5/30. താങ്ക് യു ഷാൻ സർ. രണത്ത 26. 26/30. ഇനി ഔട്ട് ഓഫ് 10 വേണോ ചേട്ടാ? ഈ ഒരു എഫേർട്ടിന് റിയൽ എഫേർട്ട് 8.5. നല്ല മാർക്സ് തന്നെയാണ്. താങ്ക് യു വേണോ ചേട്ടാ. ദാറ്റ് മേക്സ് യുവർ ഗ്രാൻഡ് ടോട്ടൽ 86/100. ഷേജ കുഴപ്പമില്ലാത്ത മാർക്സ് ആണ്. ഇനി ഒരു പെർഫോമൻസും കൂടെ ഉണ്ട്, അതിനായി ഞങ്ങൾ എല്ലാം കാത്തിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.